ഏവർക്കും നമസ്കാരം. സുഭാഷ് മാത്സ് ക്ലാസ്സിൻ്റെ മറ്റൊരു എൻട്രൻസ് ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവരും നല്ല രീതിയിൽ കൂടെയൊക്കെ പഠിത്തമുണ്ടല്ലോ, കുഴപ്പമില്ലല്ലോ. ഇപ്പോൾ ഒത്തിരി കുട്ടികളിങ്ങനെ നല്ലപോലെ കാണുന്നുണ്ട് എൻട്രൻസ് ക്ലാസ്സുകൾ. എനിക്ക് തോന്നുന്നു ഡേറ്റൊക്കെ ഫിക്സ് ചെയ്തപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ടൊരു ആവേശമായി. ഇനി ഇപ്പോൾ നമുക്ക് അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള ക്ലാസ് ഞാൻ ഉടൻ തന്നെ വരുന്നുണ്ട്. നമ്മളെങ്ങനെയാണ് ഈ ടൈമിനെ യൂട്ടിലൈസ് ചെയ്യേണ്ടത്, ഓക്കെ. ഏത് ചാപ്റ്റേഴ്സാണ് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ഉടൻ തന്നെ ഒരു ക്ലാസ്സായിട്ട് തരും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. നല്ല രീതിയിൽ കൂടെ പഠിച്ചു കഴിഞ്ഞാൽ അതെപ്പോഴും പറയാറുള്ളത് ഇല്ലയോ, ഞാൻ നിങ്ങൾക്ക് പറയാം. ശരിയാണ്, അതിന് കൂടെ പറഞ്ഞതേ ഉള്ളൂ, നല്ല രീതിയിൽ കൂടെ ഒന്ന് വർക്ക് ചെയ്താൽ നമുക്കും നേടിയെടുക്കാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ എന്നുള്ളത് എക്സാം കഴിഞ്ഞിട്ട് മനസ്സിലാക്കിയിട്ട് കാര്യമില്ല, ഓക്കെ. അതിന് മുൻപ് നമുക്ക് മാക്സിമം പറ്റുന്ന പോലെ വർക്ക് ചെയ്യുക. അതിൻ്റെ ഫലം, അതിൻ്റെ റിസൾട്ട് അത് കഴിഞ്ഞിട്ട് ഉറപ്പായിട്ടും കിട്ടും. അപ്പോൾ നമുക്ക് ഇന്നത്തെ മൂന്ന് പ്രോബ്ലംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതിലോട്ട് കയറാം. എല്ലാവരും എല്ലാം മറക്കുക, അതൊന്ന് ഷെയർ ചെയ്തേക്കണം. ലൈക്കൊക്കെ ഉടൻ തന്നെ അങ്ങ് ചെയ്തിട്ടേരും, മറന്നു പോവാതെ, ഓക്കെ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ റെഡി ആയിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സം ഓഫ് ദ കോഎഫിഷ്യൻസ് ഓഫ് 4x മൈനസ് 5y ഹോൾ റൈസ് ടു 23. ക്വസ്റ്റ്യൻ കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായ ഒരു ഉടായ്പ് ക്വസ്റ്റ്യൻ ആണെന്ന്. പവർക്ക് 223 വെച്ചുകൊണ്ട് ഇവിടെ ആരെ എക്സ്പാൻഡ് ചെയ്യാനാ? എക്സ്പാൻഡ് ചെയ്തിട്ട് എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചത്? സം ഓഫ് ദ കോഎഫിഷ്യൻസ് എന്താണ് മീനിങ് എന്ന് പറയാം. 4x മൈനസ് 5y ഹോൾ റൈസ് ടു 23 നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് 224 ടേംസ് കിട്ടും. ഈ 224 ടേംസിനുള്ളിലെ എക്സും വൈയും ഒക്കെ എല്ലായിടവും കാണുമേ. ആ എക്സിൻ്റെയും വൈയുടെയും കൂടെയുള്ള നമ്പേഴ്സൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം കൂടെ ആഡ് ചെയ്താൽ കിട്ടുന്ന എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. എന്താണ് വലിയ നമ്പർ എന്നല്ല, എല്ലാം കൊച്ചു നമ്പേഴ്സുകളൊക്കെയാണ് അല്ലേ. ഓക്കെ, അപ്പോൾ എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനൊക്കെ ഒരു ട്രിക്ക് പരിപാടിയാണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ആൻസർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനത്തെ സം ഓഫ് ദ കോഎഫിഷ്യൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട വഴി എന്ന് പറഞ്ഞാൽ എക്സിനും വൈക്കും അവിടുത്തെ വേരിയബിൾസുകൾക്ക് 1 എന്നങ്ങോട്ട് കൊടുക്കുക. ദാറ്റ് ഈസ് 4 × 1 മൈനസ് 5 × 1 ഹോൾ റൈസ് ടു 23. ദാറ്റ് ഈസ് 4 × 1 4, 5 × 1 5, 4 − 5 − 1 ഹോൾ റൈസ് ടു 23. ആൻസർ ഈസ് −1, ബിക്കോസ് −1 റൈസ് ടു ആൻ ഓഡ് നമ്പർ ബിക്കംസ് −1. അത് ചേച്ചി ഇല്ലയോ, ഞാനും പണ്ട് ഇതൊക്കെ തന്നെയായിരുന്നു അത് ചേച്ചിയായിരുന്നു കേട്ടോ. ഇതൊന്നും ഞാൻ കണ്ടുപിടിച്ചതൊന്നുമല്ല, ആരാണ്ടോ നല്ല ബുജികൾ കണ്ടുപിടിച്ചു. ഞാനിത് നിങ്ങൾക്ക് മനസ്സിലോട്ട് പറഞ്ഞുകൊണ്ട് തരുന്നതെന്ന് മാത്രമേ ഉള്ളൂ, അല്ല എന്നെ വലിയ ആളായിട്ടൊന്നും കരുതണ്ട, നമ്മൾ ഇതിനൊരു നിമിത്തമായെന്ന് മാത്രമേ ഉള്ളൂ, ഓക്കെ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കുറേ ട്രിക്സുകളൊക്കെ ഇന്നത്തുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടെല്ലാം ഈ ട്രിക്കിൽ കൂടെ ചെയ്യാൻ പറ്റുമെന്ന് ആരും വിശ്വസിക്കേണ്ട. പല രീതിയിൽ കൂടെയുള്ള ക്വസ്റ്റ്യൻസുകളുണ്ടാവും, ഓക്കെ. അപ്പോൾ അതിനകത്ത് ഒരു വഴി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അപ്പോൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നല്ല രസവും ആൻസറും ഒക്കെ ഉണ്ട് ഇല്ലയോ. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യനൊന്നും ഇങ്ങനെയാണ് കരുതി വേണ്ട നമുക്ക്, ഓക്കെ. അടുത്ത ക്വസ്റ്റ്യനിൽ പോകാം. ഓക്കെ, നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ നല്ല രസമുള്ള ക്വസ്റ്റ്യനാണ്, ഡെറിവേറ്റീവായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇഫ് എക്സ് റൈസ് ടു എം പ്ലസ് വൈ റൈസ് ടു എം ഈസ് ഈക്വൽ ടു 1 സച്ച് ദാറ്റ് ഡി വൈ ബി ഡി എക്സ് ഈക്വൽ ടു −x/y, ഓക്കെ. ദെൻ എം ഈസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ക്വസ്റ്റ്യൻ. എന്ന് പറഞ്ഞാൽ എക്സ് റൈസ് ടു എം വൈ റൈസ് ടു എം, ഇവിടെ എം എന്ന് പറഞ്ഞാൽ ഏതൊരു പർട്ടിക്കുലർ നമ്പറാണ്, ഏതൊരു പവറാണ്. ഏതോ ഒരു പർട്ടിക്കുലർ പവറിനെ വെച്ചുകൊണ്ട് ഡെറിവേറ്റീവ് എടുത്തപ്പോൾ ഡി വൈ ബി ഡി സി കിട്ടിയത് −x/y എന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ എമ്മിൻ്റെ പ്ലേസിൽ ഏത് നമ്പർ ആയിരിക്കണം എന്നാണ് ക്വസ്റ്റ്യൻ. നമുക്ക് രണ്ട് രീതിയിൽ കൂടെ ചെയ്യാൻ പറ്റും. ഞാനൊരു മെത്തേഡ് പറയാം, അതൊന്നും ഇഷ്ടപ്പെടണമെങ്കിൽ പിന്നെ വേറെ മെത്തേഡ് നിങ്ങൾ നോക്കണ്ടായിരുന്നു. ഓക്കെ, ഇവിടെ എമ്മിന് നമ്മുടെ 0 കൊടുത്താൽ എന്താ കിട്ടുന്നത്? x^0 + y^0, അത് നമുക്ക് പോസിബിൾ അല്ല. x^0 ഉം y^0 ഒക്കെ 1 ഒന്നും എടുക്കണ്ട. നെക്സ്റ്റ് എക്സിന് 1 കൊടുത്താൽ എത്ര വരുന്നത്? x^1 + y^1 = 1. ഇതിന് നമുക്ക് ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ എക്സിന് ഡെറിവേറ്റീവ് 1, വൈ ഡെറിവേറ്റീവ് എത്ര? dy/dx = 1, എത്ര ആയിപ്പോയി? 0. ദെർഫോർ dy/dx = +1, അപ്പുറത്തെ −1 ആണ്. അതൊന്നും അല്ല ഡിവൈസ് കിട്ടുന്നത്, −x/y എന്ന്. അപ്പോൾ ഇയാളും ആൻസർ അല്ല. 2 കൊടുത്തു കഴിഞ്ഞാൽ എന്താ കിട്ടും നോക്കിക്കേ? x^2 + y^2 = 1. അവിടെ നിന്ന് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 2x + x^2 2x y^2 എത്രയാണ്? 2y · dy/dx = 1, എത്ര ആയിപ്പോയി? 0. ഓക്കെ, ഇവിടെ നിന്ന് 2y · dy/dx = −2x, അവിടെ നിന്ന് dy/dx = −2x/2y. ഓ, ആൻസർ കിട്ടി കേട്ടോ, സംശയിക്കാം. −x/y എന്ന് കിട്ടി. അപ്പോൾ എക്സിന് നമുക്ക് പവറിൽ ആര് വന്നപ്പോഴാണ്? എമ്മിൻ്റെ പ്ലേസിൽ 2 വന്നപ്പോഴാണ് കറക്റ്റ് കിട്ടിയത്. ദെർഫോർ m = 2. ഓക്കെ ആണല്ലോ. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ നമുക്ക് വേറെ മെത്തേഡുണ്ട്, ഇതിട്ട് തന്നെ ഡെറിവേറ്റീവ് എടുത്തിട്ട് എമ്മിനെ നമുക്ക് വേണമെങ്കിൽ കണ്ടുപിടിക്കാമായിരുന്നു. ഇതായിരിക്കും പക്ഷേ നിങ്ങൾക്ക് ഇച്ചിരിയുടെ സൗകര്യം എന്ന് തോന്നിയതുകൊണ്ട് ഈ വഴി പോയെന്നേ ഉള്ളൂ. മറ്റേ വഴി കൂടെ കറക്റ്റ് വഴി കൂടെ വന്നാലും പറ്റും, അതാ കറക്റ്റ് വഴി, ഇച്ചിരിയുടെ നല്ലത്. പക്ഷേ നമുക്കത് ചെയ്യുമ്പോൾ ഇച്ചിരി ടഫായിട്ട് തോന്നുള്ളൂ മാത്രം ചെയ്യാനാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പല വഴികളിൽ നിന്നും ഏതിന് ചൂസ് ചെയ്യണം, ഇതും കൊണ്ടൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നത് പല കാര്യങ്ങളെയും നേരിടാനുള്ള കഴിവുകൾ നേടിയെടുക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, നമ്മുടെ തേർഡ് ക്വസ്റ്റ്യനിലോട്ട് കയറി. തേർഡ് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് ഒന്ന് പറയാം. ഇഫ് ദ പോയിന്റ്സ് 2, 4, 2, 6, 2 + √3
കോമ കെ ആർ ദ വെർട്ടീസസ് ഓഫ് ആൻ ഇക്വൽ ട്രയാംഗിൾ ദെൻ കെ ഇസ്. ക്വസ്റ്റൻ ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാനൊന്നും ബുദ്ധിമുട്ട് വന്നില്ല. ഇങ്ങനെ പരിചയമുള്ള നല്ല രസമുള്ള ക്വസ്റ്റൻ കാണും, പക്ഷേ നമുക്ക് സ്പീഡ് ചെയ്യുക, ടൈമിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശം. അപ്പോൾ നമുക്ക് ഈ മൂന്ന് പോയിന്റ്സുകൾ ഒരു ഇക്വൽ ട്രയാംഗിളിൽ വെർട്ടീസുകൾ ആകണമെങ്കിൽ ഈ കെയുടെ പ്ലേസിൽ ആര് വരണം എന്നാണ് നമ്മുടെ ക്വസ്റ്റൻ. നമുക്ക് ഇക്വൽ ട്രയാംഗിൾ എന്ന് പറയുമ്പോൾ മൂന്ന് സൈഡ്സിൻ്റെ ലെങ്ത്കൾ എല്ലാം എന്താണ് ഈക്വൽ എന്ന് പറഞ്ഞാൽ എ ബി സ്ക്വയർ ഈക്വൽ എത്രയാണ് ബി സി സ്ക്വയർ. എ ബി ഈക്വൽ ബി സി തന്നെ എ ബി സ്ക്വയർ ഈക്വൽ എത്രയാണ് ബി സി സ്ക്വയർ. എ ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഫോർമുലയൊക്കെ അറിയാമല്ലോ, റൂട്ട് ഓഫ് എക്സ് ടു മൈനസ് എക്സ് വൺ. ഇനി റൂട്ട് വേണ്ട, ഇവിടെ സ്ക്വയർ എടുത്തുകൊണ്ട് ടു മൈനസ് ടു സീറോ സ്ക്വയർ സീറോ ദാറ്റ് ഈസ് സിക്സ് മൈനസ് ഫോർ ടു സ്ക്വയർ ഫോർ. ഓക്കെ, നെക്സ്റ്റ് ബി സി സ്ക്വയർ ആകുമ്പോൾ ടു പ്ലസ് റൂട്ട് ത്രീ മൈനസ് ടു എക്സ് ടു മൈനസ് എക്സ് വൺ ടു പ്ലസ് റൂട്ട് ത്രീ മൈനസ് ടു ടു പോയി റൂട്ട് ത്രീ സ്ക്വയർ ത്രീ ബി. ഓക്കെ, നെക്സ്റ്റ് കെ മൈനസ് സിക്സ് ദ ഹോൾ സ്ക്വയർ. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ഈ ഫോർ ത്രീ പുറത്ത് വരുമ്പോൾ ഫോർ മൈനസ് ത്രീ വൺ ഈക്വൽ ടു കെ മൈനസ് സിക്സ് ദ ഹോൾ സ്ക്വയർ ഓർ കെ മൈനസ് സിക്സ് ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു വൺ. തിരിച്ച് വായിച്ചാൽ കെ മൈനസ് സിക്സ് ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു വൺ ദെൻ കെ മൈനസ് സിക്സ് ഈക്വൽ ടു വൺ ദെൻ കെ ഈക്വൽ ടു വൺ പ്ലസ് സിക്സ്. ആൻസർ സാറായി സെവൻ. ഓക്കെ, ദാറ്റ് ഇസ് ആൻസർ. ക്ലിയർ ആണല്ലോ. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും വരാം. അല്ലാതെ എല്ലാം കൂടെ അങ്ങ് അറിയാൻ വയ്യാത്ത ക്വസ്റ്റ്യൻ വന്ന് ബുദ്ധിമുട്ടിക്കാറില്ല. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കൂടെ ഉള്ളതും തരും. ഓക്കെ, അതും പ്രതീക്ഷിച്ച് വേണം നിങ്ങൾക്ക് എക്സാമിന് പോകാൻ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാണ്. എല്ലാവരും എല്ലാവരോടും മറക്കാതൊക്കെ ഒന്ന് ഷെയർ ചെയ്തേക്കണം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ അതും ചെയ്തിട്ട് ബെൽ ബട്ടനൊക്കെ എനേബിൾ ചെയ്തിട്ടേക്കണം. ക്ലാസ്സുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.